ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ, ഹൗ ആർ യു ഓൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും സന്തോഷത്തിലാണെന്ന് ടീച്ചർ വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നിങ്ങളെല്ലാവരും ടീച്ചറിന് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ കഥ വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. കുറച്ചു പേര് ടീച്ചർക്ക് ആ കഥ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞത് കേൾക്കാൻ. ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിനേക്കാളും നല്ല രസമായിട്ടാണ് നിങ്ങൾ കഥ പറഞ്ഞത്. വീട്ടിലെല്ലാവർക്കും പറഞ്ഞു കൊടുത്തു, പപ്പയ്ക്ക്, മമ്മിക്ക്, ചേട്ടന്, ചേച്ചിക്ക്, പിന്നെ അപ്പാപ്പന് അമ്മാമ്മയ്ക്ക് ഒക്കെ പറഞ്ഞു കൊടുത്തു എന്ന് ടീച്ചർ പറഞ്ഞു. വളരെ സന്തോഷം. അപ്പോ ഇനി അടുത്ത ക്ലാസ് മുതലേ ടീച്ചർ പറഞ്ഞിരുന്നു നമുക്ക് ഇങ്ങനെ ചാപ്റ്ററുകളൊക്കെ തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓർമ്മയുണ്ടോ അതെല്ലാവർക്കും? അപ്പൊ എല്ലാവരും നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തു നോക്കണം. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയിട്ട് അതിലത്തെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ടീച്ചർ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോണേ. അപ്പൊ എല്ലാവരും റെഡിയാണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ടീച്ചർ അതില് വായിച്ചൊക്കെ നിങ്ങൾക്ക് തരാട്ടോ. ഓക്കെ, എല്ലാവരും മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? നീ ടീച്ചർ കാണിച്ചു തരാട്ടോ. നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് എന്താണ്? അമ്മ. എന്താണ് ആ ചാപ്റ്റർ? അമ്മ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കല്ലേ അമ്മ? നമ്മൾ ആദ്യം തന്നെ വിളിക്കുന്ന പേരാണ്. എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോ തന്നെ വിളിക്കുന്ന പേരാണ്. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരാണ് എന്ത്? അമ്മ. അമ്മ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ലെ, ഒരുപാട് സ്നേഹം തോന്നും, നല്ല ധൈര്യം തോന്നും, നമ്മളെ വിശ്വാസം തോന്നും. അമ്മ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു ദിവസം ഇല്ലേ? ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്ററില് ഒരു അമ്മ ഒരു ഉണ്ണിയെ എടുത്തിരിക്കുന്ന ഒരു പിക്ചർ കണ്ടോ നിങ്ങള്? ആ ഉണ്ണിയുടെ പേരാണ് അപ്പു. നമുക്ക് അവന് പേര് കൊടുക്കാം, അപ്പു എന്ന് പേര് വിളിക്കാം അവനെ. അപ്പൊ അപ്പുവും അപ്പുവിന്റെ അമ്മയും കൂടിയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോണേ. അപ്പൊ ഇനി ആ പിക്ചറിന്റെ താഴെ നോക്കിയേ, അപ്പൂന് അപ്പൂന്റെ അമ്മ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തു കൊടുക്കണെന്ന് കണ്ടോ നിങ്ങള്? ആദ്യം തന്നെ നോക്കിയേ, അപ്പു എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവനെ രാവിലെ തന്നെ എന്ത് ചെയ്യണോ അമ്മ? കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടനാക്കുന്നുണ്ട് കണ്ടോ. നിങ്ങളെ നിങ്ങളുടെ അമ്മ രാവിലെ തന്നെ കുളിപ്പിച്ച് സുന്ദരന്മാര് സുന്ദരികളാക്കാറില്ലേ? അതുപോലെ തന്നെ അപ്പുവിന്റെ അമ്മ അപ്പുവിനെ രാവിലെ തന്നെ കുളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇത് നോക്കിയേ, അപ്പുവിനെ അമ്മ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്ന കണ്ടോ. അവനെ ചേർത്ത് പിടിച്ച് അവന് വയറ് നിറയെ അമ്മ ഭക്ഷണം കൊടുക്കുന്നു. പിന്നെ അമ്മ എന്താ ചെയ്യുന്നേ? അപ്പുവിന്റെ കൂടെ അമ്മ കളിക്കുകയാണ്, കഥകള് പറഞ്ഞ്. പിന്നെ അതേ ഇപ്പൊ ബോളാണ് അപ്പുവിന്റെ കയ്യിലിരിക്കണ, ബോള് കളിക്കണം. നിങ്ങളുടെ അമ്മമാരെ നിങ്ങളുടെ കൂടെ കളിക്കാറില്ലേ? നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാറില്ലേ? ഇനി അടുത്തത് നോക്കിയേ, അപ്പു അപ്പുവിന്റെ അമ്മ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നതുണ്ടോ? നിങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെയല്ലേ ചെയ്യുന്ന വീട്ടില്? ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങളെ വീട്ടില് പഠിപ്പിക്കുന്നത് ആരാണ്? നിങ്ങളുടെ അമ്മ. അപ്പൊ നിങ്ങളുടെ അമ്മ ഏതെല്ലാം റോളുകളാ ചെയ്യുന്നല്ലേ? ഭക്ഷണം പാചകം ചെയ്യണം, നിങ്ങളെ കുളിപ്പിക്കണം, നിങ്ങളുടെ കൂടെ കളിക്കണം, നിങ്ങൾക്ക് കഥകള് പറഞ്ഞു തരണം, പിന്നെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യണം അല്ലേ? അപ്പൊ എന്തുമാത്രം ജോലികളാ അമ്മ ചെയ്ത് നിങ്ങൾക്ക് തരുന്നേ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ടീച്ചർ ആദ്യത്തെ ഇതൊന്ന് വായിക്കട്ടെ. അപ്പു അപ്പുവിന്റെ അമ്മയെ കുറിച്ചിട്ട് പറയണത് നമുക്കൊന്ന് വായിക്കാം. അമ്മ എന്റെ അമ്മ, അമ്മ നല്ല അമ്മ, ഉമ്മ നൽകും അമ്മ, പാല് നൽകും അമ്മ. ഒന്നുകൂടി വായിച്ചു തരട്ടെ, നിങ്ങൾ കൂടെ വായിക്കോ. അമ്മ എന്റെ അമ്മ, അമ്മ നല്ല അമ്മ, ഉമ്മ നൽകും അമ്മ, പാല് നൽകും അമ്മ. അപ്പൊ അമ്മയെ കുറിച്ച് അപ്പുവിന്റെ ഈ അപ്പു പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് തരുന്ന ഹോംവർക്ക് എന്താണെന്നറിയോ? നിങ്ങളുടെ അമ്മയെ കുറിച്ച് നിങ്ങള് പറയണം. താഴെ നോക്കി,
നമുക്ക് ഹോംവർക്ക് ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത് അതാണ് നിങ്ങളുടെ അമ്മയെക്കുറിച്ച് പറയുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ അപ്പു അപ്പുവിന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞു അപ്പുവിന്റെ അമ്മ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നേ അപ്പുവിനെ അമ്മയോട് എന്തുമാത്രം സ്നേഹമുണ്ട് അതൊക്കെ നമ്മൾ കണ്ടു അല്ലേ ബുക്കിൽ കണ്ടു അല്ലേ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളും അമ്മയായിട്ട് രാവിലെ മുതല് കളിക്കുകയും ചിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ ആ കാര്യങ്ങളൊക്കെ ടീച്ചറിന് ഒന്ന് പറഞ്ഞു തരോ നിങ്ങളെ അമ്മയോടും കൂടി കളിച്ചത് സംസാരിച്ചത് ഭക്ഷണം കഴിച്ചത് അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്നറിയോ നിങ്ങൾക്ക് അമ്മയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ കുറച്ചൊന്നല്ല നമുക്ക് അമ്മയെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടോ ഒരുപാട് വിശേഷങ്ങളുണ്ടോ അമ്മ നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്നത് അമ്മ നമ്മളെ തോളിലിട്ട് ഉറക്കണത് അമ്മ പാട്ട് പാടി തരുന്നത് അമ്മ നമുക്ക് കഥ പറഞ്ഞു തരുന്നത് അല്ലെ അമ്മ നമ്മുടെ കൂടെ കളിക്കണത് അമ്മ നല്ല ഉടുപ്പൊക്കെ ഇട്ട് തരുന്നത് അല്ലെ നമ്മള് മേക്കപ്പ് ഒക്കെ ചെയ്ത് തരുന്നത് എന്തൊക്കെ വിശേഷങ്ങൾ അമ്മയെ കുറിച്ച് പറയാനുണ്ടാവാ അല്ലെ അപ്പൊ ഇന്ന് ഹോംവർക്ക് ഇതാണ് നിങ്ങളെ അമ്മയെ കുറിച്ച് പറയാം നിങ്ങളുടെ അമ്മയുടെ പേര് പിന്നെ പേര് പറയണം എന്തായാലും അമ്മയുടെ പേര് പറയണം പിന്നെ അമ്മേനെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറയണം അല്ലേ നല്ല കാര്യമല്ല അത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നില്ലേ അത് പറയാനായിട്ട് അപ്പൊ നിങ്ങൾ ആ ടീച്ചറിനോട് അത് പറയുമ്പോ ടീച്ചർക്കും ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കാനായിട്ട് അപ്പൊ ടീച്ചറും അതിനുവേണ്ടി 6:30 ആവുമ്പോ വെയിറ്റ് ചെയ്യും എന്റെ കുഞ്ഞുമക്കൾ അത് എന്നോട് പറഞ്ഞോളൂ കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായല്ലോ അല്ലെ നല്ല ക്ലാസ് അല്ലേ അമ്മയെ കുറിച്ചുള്ള ക്ലാസ് അപ്പൊ ടീച്ചർ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് മക്കൾ അതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ അമ്മയുടെ കൂടെ ഇരുന്നിട്ടേ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന പോലെ ഇരുന്നിട്ട് മക്കൾ അതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കണം കേട്ടോ നല്ല കുട്ടികളാ നിങ്ങളത് ചെയ്യാൻ എനിക്കറിയാം അപ്പൊ നിങ്ങളത് വായിച്ചു നോക്കി പഠിച്ചു കഴിഞ്ഞിട്ട് അമ്മയെ കുറിച്ച് നല്ല രസമായിട്ട് ടീച്ചറിനോട് പറയാം ടീച്ചറ് വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ നെക്സ്റ്റ് ട്യൂസ്ഡേ നമുക്ക് കാണാം ബൈ